നമസ്കാരം. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു ആനയുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പം എത്തിയിരിക്കുന്നത് വാസ്തു സുന്ദറിന്റെ അടുത്താണ്. ആ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം വിനയ സുന്ദറിന് ഒരുപാട് ആരാധകരുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് ആനകളെ മിസ് ചെയ്യുന്ന, പൂരങ്ങൾ മിസ് ചെയ്യുന്ന ഒരുപാട് പ്രേമികളുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ചാനലിലൂടെ ബാസ്റ്റിൻ വിനയ സുന്ദറിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്, നിങ്ങൾ അറിയാൻ പോകുന്നത്. അപ്പം എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ആനയുടെ ഉടമസ്ഥനായിട്ടുള്ള നമ്മുടെ ആൻഡ്രു ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ വീടിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പച്ചനെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പേര് റഫായി. ഒരുപാട് ആനകൾ വന്നും പോയിട്ടുമുള്ള ഒരു വീടാണ്. ഇപ്പം വിനയ സുന്ദർ മാത്രമേ ഇവിടെ ഉള്ളൂ. എന്തായാലും ഈ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ടു ഷാരി സോ. വിനയ സുന്ദർ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് നല്ല സുന്ദരനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് തറിയുള്ളത്. അപ്പം നമ്മൾ അവിടുന്ന് കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇവിടെ എത്തി. ഇപ്പം എന്നോടൊപ്പം ഉള്ളത് എന്താ പറയുക, വിനയ സുന്ദറിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ആൻഡ്രു ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ശരിക്കും ഈ വിനയ സുന്ദറിന്റെ പേര് പോലെ തന്നെയാണ്, വിനയവും ഉണ്ട് നല്ല സുന്ദരനാണ് അല്ലേ? എന്റെ പേരുമാർ തന്നെ. അതെ അതെ അതെ. പറയൂ, എന്തൊക്കെയാണ് വിനയ സുന്ദറിന്റെ ഒരു പ്രത്യേകതകൾ? വിനയ സുന്ദർ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഇണങ്ങുന്ന ഒരു പ്രകൃതികളാണ്. പ്രത്യേകിച്ച് ഉണ്ട ചോറിന് നന്ദിയുള്ള ഒരു ആനയാണ്. പഴയ കാലത്ത് അങ്ങനെ ഒരു അത് അന്വർത്ഥമാക്കിയിട്ടാണ് ആനരെ പെരുമാറ്റം. ആര് ഭക്ഷണം കൊടുക്കണോ, രണ്ടു ദിവസം അടുപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആന മറക്കില്ല ആളെ. ആള് വരുമ്പോ ആന അങ്ങനെ വിളിക്കും, അല്ലെങ്കിൽ കൊണ്ടുവന്നോന്ന് അറിയാൻ വേണ്ടി. അതെ അതെ. ഞാൻ അടുത്ത് വന്നപ്പോഴും കൈ നീട്ടിട്ടോ. പഠിച്ചു വന്ന് കൊടുത്താനല്ലേ ആരുണ്ടാകുന്നു. അതെ അതെ അതെ, നല്ലൊരു ഇണക്കം നമുക്ക് അപ്പൊ തന്നെ ഫീൽ ചെയ്യും. സാധാരണ അങ്ങനെ ചട്ടക്കാരില്ലാണ്ട് അടുത്തൊന്നും നിക്കാനും പറ്റില്ല, പാടില്ല പാടില്ലാന്നുകൊണ്ട് അങ്ങനെ പറയും. ആളെ സംബന്ധിച്ച് ഭക്ഷണ പ്രിയനാണ്, പനമ്പട്ടയോടാണ് കൂടുതൽ താല്പര്യം. ഓക്കെ ഓക്കെ. പിന്നെ വേറെ ഇപ്പൊ നമുക്കറിയാം കുറച്ച് നാളായിട്ട് അസുഖവും പ്രശ്നങ്ങളും പാദരോഗവും. അസുഖം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, വളങ്ങടിന്നും പറയും പാദരോഗം എന്നും പറയും. അതെ, ഞാൻ
കുറെ ഇവിടുത്തെ എല്ലാ ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ടുണ്ടായിരുന്നു അലോപ്പതി ഡോക്ടേഴ്സ്. എന്നിട്ട് അത് മുഴുവൻ മാറാത്തൊരു ഘട്ടം വന്നു. അപ്പൊ ഞാൻ നെയ്യാറ്റിങ്ങരത്ത് ഒരാള് ട്രീറ്റ് ചെയ്തെത്തണം, ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്തു. അത് ഈ നടന്ന് പറയും കൈയൊക്കെ മരുന്ന് വെള്ളത്തിൽ നിർത്തി, പിന്നെ ഉള്ളിലേക്ക് മരുന്ന് കൊടുത്ത്, പിന്നെ പരത്താനൊരു എണ്ണയുണ്ട് അതൊക്കെ പരത്തി. ഇപ്പൊ ശരിക്കും അങ്ങനെ ഒരു രോഗം ഉണ്ടായി എന്ന് തോന്നുന്ന പോലും ഇല്ല അല്ലേ? അത്രയും മാറ്റം വന്നു. ആനക്കാര് നല്ല റോൾ എടുത്തുണ്ട്, അവര് ആത്മാർത്ഥമായിട്ട് അതിനോട് സഹകരിച്ചു കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സപ്പോർട്ട് വലിയ സപ്പോർട്ടാണ്. അവര് ഒന്നാം പാപ്പാന്റെ പേര് രാജുട്ടീനും രണ്ടാമത്തെ പേര് ഗോവിന്ദാണ്. അതല്ലാതെയും കുറെ ആൾക്കാര് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ മരുന്ന് വാങ്ങുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് അതൊരു ഘടകമാണല്ലോ. പിന്നെ ആള് ഡെയിലി ഇവിടെ വരാറുണ്ട് ട്രീറ്റ് ചെയ്യുമ്പോഴേ. തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര. അപ്പോ നമ്മള് ഇങ്ങനെ ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി കിട്ടും. അല്ല പൂർണ്ണമായിട്ട് തൃശ്ശൂർ പൂരത്തിന് ഈ വർഷം പങ്കെടുത്തു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഏത് ആന ഉടമസ്ഥനായാലും തൃശ്ശൂർ പൂരത്തിന് ആന പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ വലിയ അഭിമാനം. അത് സാമ്പത്തികമൊന്നല്ല, ഇത്രയും ലക്ഷം ജനലക്ഷങ്ങളെ വീക്ഷിക്കുന്ന ഒരു പ്രോഗ്രാമല്ല. എത്ര വർഷം വിനോദ പങ്കെടുത്തിട്ടുണ്ടാവും? ഇപ്പം ഞാൻ വാങ്ങിയ വർഷം തൊട്ട് വാങ്ങിയ വർഷം ഞാൻ തിരുവമ്പാടിയിലാണ് ഫസ്റ്റില് കൊടുത്തത്. പിന്നെ പാറയമ്മക്കാവില് ഇതിന് മുപ്പാട് എന്തായാലും വിനയൻ തരുന്നുള്ള ആന ഉണ്ടായിരുന്നു. അവൻ ശരീരം വരെ പങ്കെടുത്തിട്ടുള്ള ഒരു ആന. ഒരുപാട് വർഷക്കാലം ഇവിടെ ഒരു 36 വർഷം. ഒരിക്കലും ആന മറക്കാൻ പറ്റില്ല. പിന്നെ ഇതിനും ഇഷ്ടമാണ്. അത് എന്റെ അപ്പച്ചനായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അത് നമ്മള് കണ്ടിന്യൂ ചെയ്യുന്നു. മൊത്തം ഇപ്പൊ ഈ വീട്ടില് എത്ര ആനകൾ ഉണ്ടായിണ്ടാവും? അപ്പച്ചന്റെ കാലം തൊട്ട് ഏറ്റവും ആദ്യത്തെ ആന ഏതായിരുന്നു? ആദ്യത്തെ ആന ഒരു ചെറിയ ആനയായിരുന്നു, കുട്ടിയാന. അത് പിന്നെ ഞാൻ വിറ്റ് പോയതിന് ശേഷം ശങ്കരംകുളങ്ങര കേശവനെന്ന് അറിയപ്പെട്ടായിരുന്നു ആന ചെരിഞ്ഞു പോയി. അതിനുശേഷം പല ആനകളായിട്ട് മേടിക്കാനുള്ള ഒരു നിയോഗം ദൈവം എനിക്ക് തന്നു. പിന്നെ ഒരു വലിയ ആന എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, വിനയശങ്കർ എന്ന് പറഞ്ഞു. അതൊരു 10 അടി ഉരുള്ള ആനയാണ്. ഈ പേരുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോ എല്ലാം വിനയാണ്. അതെന്താണ്? നമുക്ക് വിനയത്തോടുകൂടി പെരുമാറുക ഒരു പ്രിൻസിപ്പിള് ആനകളിലും ഉണ്ടായിരുന്നു. പല ആനകളും വായിച്ചാല് ഇപ്പൊ വിനയന്തരെന്ന് പറഞ്ഞ ആന ഞാൻ പറയാതെ അറിയാം. അത് അടിവേരുകളിൽ നിന്ന് മോഹൻലാലിന്റെ പടത്തിൽ അഭിനയിച്ച കാരണം പടം തുടങ്ങി സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഉണ്ട്. അപ്പോ ജനങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധ കൊടുക്കണ ഒരു മാധ്യമമാണല്ലോ സിനിമ, മറ്റുള്ളതിലും വിട്ട്. അപ്പൊ അതിന് വലിയൊരു പോപ്പുലാരിറ്റി കിട്ടിയിട്ട്. അപ്പൊ ചേട്ടന്റെ അപ്പച്ചനിൽ നിന്ന് തുടങ്ങിയ ഒരു ആനക്കമ്പം അല്ലേ? അതിപ്പം വിനയസുന്ദറിൽ എത്തി നിൽക്കുന്നു. ഇതിനോടകം ഒരുപാട് ആനകള് വന്നും പോയ ഒരു വീടാണിത്. എങ്ങനെയാണ് അതായത് വിനയസുന്ദറിനോടുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ പൊതുവെയുള്ള സ്വഭാവം എന്തൊക്കെയാണ് ചേട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ വിനയസുന്ദറിന് വേണ്ടിട്ട്? വിനയസുന്ദറിന് വേണ്ടിട്ട് ഞാൻ ഒരു ആനക്കാരന്റെ റോൾ വരെ എടുക്കണ ഒരു ഉടമസ്ഥനാണ് ഞാൻ. ആനക്കാര് ചെലപ്പോ അവര് വീട്ടിൽ പോവും. അപ്പോ ആള് പട്ട കിട്ടാൻ വേണ്ടി എന്നെ വിളിക്കും. വീടടുത്തായി കാരണം ഞാൻ പട്ട ഇട്ട് കൊടുക്കും. ആനക്കാര് വെള്ളം കൊടുക്കാറുണ്ട്, എന്നാലും നമ്മുടെ ഒരു തൃപ്തിക്ക് ഞാൻ വെള്ളം ഇവിടുന്ന് കൊടുക്കും. എന്നോട് വളരെ ഇണക്കണ്, എന്റെ ഭാര്യയോടും വളരെ അടുപ്പാണ്, മക്കളോടും വളരെ അടുപ്പാണ്. മോന്റെ ഒരു കുട്ടിയുണ്ട്, അവള് 6 വയസ്സായിട്ടുള്ള മോളാണ്. അവള് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഓടി ചെന്ന ആനരത്തേക്ക് പോവുക. സുന്ദര സുന്ദര അത്രയും ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു മെമ്പർമാരിന്. വീട് എനിക്ക് തൊട്ട് ബാക്കിൽ തന്നെയാണ് തറയുള്ളത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇങ്ങനെ വിളിക്കുന്നത് ഞങ്ങൾ വന്നപ്പോഴും കേട്ടോ, വിളിക്കും. അതവനൊരു ഹാബിറ്റ് ആയി പോയി. അപ്പൊ അവന് മനസ്സിലായി കഴിഞ്ഞു ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാ ഉടനെ പട്ട കിട്ടുന്നു. ശരി, എന്താ കൂടുതൽ കഴിക്കാൻ ഇഷ്ടം?
ആൾക്ക് പനംപട്ടയോടാണ് കൂടുതൽ താല്പര്യം. തെങ്ങമ്പട്ട കൊടുക്കാറില്ലേ, നമ്മള് പനംപട്ട കൊടുക്കും, പിന്നെ ചോറ് മറ്റേ മരുന്നുകളൊക്കെ കൊടുക്കും. ഈ ലോക്ക്ഡൌൺ വളരെ പ്രതിസന്ധിയിലാക്കി ആനോടമസ്ഥന്മാരെ, ചെറുതായിട്ടൊന്നല്ല. പണ്ട് ആനോടമസ്ഥര് പറഞ്ഞ ഭയങ്കര ഇതായിരുന്നു, പക്ഷെ ഇപ്പൊ ആനോടമസ്ഥര് എന്ന് പറയുമ്പോഴത്തേക്ക് ആകെ എല്ലാം കൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങളെ പോലെ അല്ല അല്ലേ. അതെ അതെ, ഒരു മോട്ടോർ വാൻ അടിച്ചാൽ നമുക്ക് ഷെഡില് കെട്ടിടാനും വേറെ ചെലവൊന്നും വരുന്നില്ല. അതായത് ഡ്രൈവർക്ക് ബാറ്ററി കൊടുക്കണ്ട, ഡീസൽ അടിക്കണ്ട, മെയിൻ്റനൻസും വരില്ല, ഒന്നും വരില്ല. ആനയെ സംബന്ധിച്ച് എല്ലാ സമയത്തും അതിന് ഭക്ഷണം വേണം, മരുന്നുകൾ വേണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണം. ഒരു മാസം കടന്നു പോകണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ട്. പിന്നെ ഇപ്പം ചട്ടക്കാർ രണ്ടുപേരും ഉണ്ടല്ലോ അല്ലേ. ഓ, അവരും അവരുടെ ശമ്പളം അല്ലെങ്കിൽ ആനര തീറ്റ മരുന്ന് പിന്നെ ഇതിനെ ഇൻഷുർ ചെയ്യാൻ വലിയൊരു എമൗണ്ട് ആണ് കമ്പനിക്കാര് ചാർജ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഇപ്പം എന്തെങ്കിലും ഒരു സഹായങ്ങളൊക്കെ ആനപ്രേമികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടായിണ്ടോ? ഈ വർഷം മാത്രാണത്തെ ഗജയുഗ എന്ന് പറഞ്ഞിട്ട് ഒരു ആനപ്രേമി സംഘമുണ്ട്. അവര് എന്റെ ആനയ്ക്ക് തന്നെ ഇല്ല, പല ആനകൾക്കും ഒരു ചാക്കാരി കൊടുക്കും. അതാണ് ആകപ്പാടെ കിട്ടിയുള്ള ഒരു ഹെൽപ്പ്. കഴിഞ്ഞ വർഷം ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് ആനോടമസ്മാർക്ക് മൊത്തം ചെറിയൊരു സഹായം സർക്കാർ ലെവലിൽ കിട്ടി. അരി, ശർക്കര, മഞ്ഞപ്പൊടി, അങ്ങനെ ആനയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങള് അത് ഇക്കൊല്ലം ഞങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല. രണ്ടു വർഷമായിട്ട് തുടർച്ചയായിട്ട് കൊറോണ വരെ വലിയ ഏറ്റവും ഉത്സവത്തിന് കിട്ടുന്ന കാശ് ലാഭല്ല പറഞ്ഞു, അത് കിട്ടിക്കഴിഞ്ഞ നമുക്ക് ചെലവിലുള്ള കാശെങ്കിലും കിട്ടും. അതായത് വർഷക്കാലത്ത് പോരല്ല എന്നുള്ളത് ഏത് പ്രേമികൾക്കും ആർക്കറിയാവല്ലോ. അപ്പൊ വർഷക്കാലത്ത് തിന്നാൻ കൊടുക്കാനുള്ള കാശ് പൂരക്കാലത്ത് പോയി കിട്ടിയിരുന്നു. ഇപ്പോ വേനലും ഇല്ല, വർഷവും ഇല്ല, കയ്യിൽ നിന്നുള്ള ചെലവ്. ഇപ്പോ പിന്നെന്താ പറയാ, എന്തെങ്കിലും ജോലി ആയിട്ട് ബിസിനസ് അല്ലേ? പാരമ്പര്യമായിട്ട് അപ്പച്ചനായിട്ടുള്ള മരത്തിന്റെ കമ്പനിയാണ്. ഈ അപ്പച്ചന്റെ ഒക്കെ കാലഘട്ടത്തില് മില്ലിൽ അന്നും മില്ലുണ്ടായിരുന്നു? അന്നുണ്ടായിരുന്നു അപ്പച്ചന. അല്ല, ഞാൻ പറഞ്ഞല്ലോ അപ്പച്ചനായിട്ട് തുടങ്ങിയ പ്രസ്ഥാനമാണ് മരക്കന്ന. അപ്പൊ അന്ന് മില്ലിലൊക്കെ സഹായത്തിനാണോ ആന ആദ്യം വാങ്ങുന്നത്? അതോ അന്ന് ഒരു പരിധി വരെ ആന അങ്ങനെ സഹായ അല്ല ഒരു ഹെൽപ്പിന് ഉപയോഗിക്കാം. ഇപ്പോ ആനയെ പണിയിക്കാൻ പാടില്ല, ഒരുപാട് നിയമങ്ങൾ വന്നു, അതുകൊണ്ട് ആനയ്ക്ക് ബുദ്ധിമുട്ട് വന്നു. ആനയ്ക്ക് യാതൊരുവിധ വ്യായാമം ഇല്ലാണ്ട് വന്നു. മറ്റത് എന്റെ ചെറുപ്പകാലത്തൊക്കെ ആന വഴിയടിച്ചു പോകും. വഴിയടിച്ചു പോവാന്ന് പറഞ്ഞാൽ ഒരു പൂരം കഴിഞ്ഞാൽ അടുത്ത പൂരം സ്ഥലത്ത് പോകും. അങ്ങനെയാണ് പൂരം എടുത്തറിഞ്ഞു. ഇപ്പൊ നേരെ മറിച്ചായി, എവിടേക്ക് പോവാണിച്ചാലും ലോറിക്ക് കൊണ്ടു. ആനയ്ക്ക് ശരിക്കും പറഞ്ഞ ഒരുവിധ എക്സസൈസും ഇല്ല. ഇവിടെ എങ്ങനെയാ സാധാരണ ഇപ്പം ഈ ലോക്ക്ഡൌണിലൊക്കെ സമയത്ത് എങ്ങനെയാ ഒരു ദിനചര്യകളൊക്കെ എങ്ങനെയാ നടക്കാനൊക്കെ? ഞങ്ങള് ഒരു ഡെയിലി ഒരു 10 കിലോമീറ്റർ നടക്കും. പിന്നെ കുളിപ്പിക്കല്, എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യാറുണ്ട്. നീരുകാലം പറഞ്ഞപ്പോ ജസ്റ്റ് ഒരു മാസം കൂടി കഴിഞ്ഞാൽ നീരാവും. അതല്ലേ, ആ സമയത്ത് എങ്ങനെയാ? ആളെ കൊണ്ടൊരു ശല്യം ഇല്ല ആ സമയത്ത്. ചോറ് കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അടുത്തേക്ക് വരാം. ഓക്കെ, ആ സമയത്ത് ചേട്ടനും ഭക്ഷണം കൊടുക്കും? പാപ്പാമാർക്കും കുഴപ്പമില്ല. അതെയോ? ഓക്കെ ഓക്കെ. എത്ര നീര് ഒഴിച്ചാലും? ഒരു 2.5 മാസം അല്ലെ, മാക്സിമം 3 മാസം. സുഖമായിട്ട് ഒഴിച്ചു പോവാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു പ്രശ്നമില്ല, എല്ലാവരും പഴയ പോലെ? ഞങ്ങള് കഴുകാറുണ്ട്, കഴുകാറുണ്ട്, ഞാൻ കുളിപ്പിച്ച് ഒക്കെ ചെയ്യാറുണ്ട്, അഴിച്ച് മാറ്റാറുണ്ട്.
വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ പിന്നെ തന്നെ അങ്ങനെ വളരെ അപൂർവല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഒരു കുഴപ്പമില്ലാത്തത് സാധാരണ ആ സമയത്തൊക്കെ ചട്ടക്കാരെ പോലും അടുപ്പിക്കാത്ത എവിടുന്നാണ് കാണുന്നത് മേടിക്കുന്നത്? ഞാൻ പട്ടിമറ്റെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന്, എന്റെ ഓണറുടെ പേര് സലീം. അയാളുടെ കയ്യിൽ ഒരുപാട് വർഷം തന്നിട്ടുള്ള ആനയാണ്, വളരെ ചെറുപ്പത്തിൽ അയാളുടെ കയ്യിൽ ഞാൻ വാങ്ങുന്നത്. എന്താ അങ്ങനെ ഒരു വാങ്ങാനുള്ള ഒരു തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇതിനെ വാങ്ങാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഞാനൊരു സ്വഭാവം കണ്ടിട്ട് തന്നെ വാങ്ങിയതാണ്. അല്ല, ശാന്ത സ്വഭാവമാണെന്ന് ഞാൻ നേരിട്ട് കണ്ടു. അവിടെ മീരുകാലത്തും അവര് മരം എടുത്തിടലും ഒക്കെ കണ്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ആ ഒരു തോന്നല് തെറ്റായില്ലേ നീരുകാലത്ത് അത്ര ഒരു. അത് പിന്നെ ഞാൻ വാങ്ങിച്ചു കൊണ്ടിട്ടും അത് എനിക്ക് ബോധ്യായി. ഈ പുറത്ത് അതായത് ഉത്സവങ്ങളൊക്കെ പോയോണ്ടിരിക്കുന്ന സമയത്ത് ആ കാലത്തൊക്കെ കാണാനായിട്ട് പോവാറുണ്ടോ ചേട്ടൻ? എന്താ നമ്മുടെ ആന ഒരു ഉത്സവത്തിൽ ഇങ്ങനെ നെറ്റിപ്പട്ടൊക്കെ കിട്ടി നിൽക്കുന്നത് കാണാനൊരു? ആനയ്ക്ക് ഞാൻ ചെന്ന അപ്പൊ തന്നെ ആനയ്ക്ക് അറിയാം, തിരിച്ചറിയാം ഉടനസം വന്നിട്ടുണ്ടെന്നുള്ളത്. കൊച്ചുകുട്ടികളുടെ മാരിയ, എന്തെങ്കിലും നമ്മള് വാങ്ങിച്ചു കൊടുക്കും, എന്തെങ്കിലും പൊതി ഉണ്ടാവുന്ന ആനയ്ക്കറിയാം. അപ്പൊ ഈ ആനല്ല പിന്നെ എന്തരാ ഒരു പൂരത്തിന് പങ്കെടുക്കുമ്പോ ഇതേമാതിരി ഞാൻ ചെന്നു. വലിയ പൂരായിരുന്നു, കുമ്മങ്ങൾ വന്നെ ഓർമ്മ. അപ്പോ ഒരുപാട് ആനകൾ ഇങ്ങനെ നിരത്തി നിൽക്കും, എന്നെ കണ്ട ഒഴുക്കി പിന്നെ എന്തരാ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചു. അപ്പൊ ആൾക്കാർ വിചാരിച്ചു ആന ഓടാ. ഞാൻ പറഞ്ഞ അതൊന്നല്ല, ആനക്ക് എന്റെ എന്തെങ്കിലും തിന്നാൻ കിട്ടാനാണ്. അപ്പൊ ആളാ കിട്ടിയപ്പോ ആള് കുഴപ്പമില്ല. പിന്നെ അതായത് ഇപ്പം നമുക്കിവിടെ സ്വന്തമായിട്ട് ആനയുണ്ടെങ്കിലും ചില ആനകളോടൊരു വല്ലാത്തൊരു ആകർഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു ആനയുണ്ടോ? വേറെ ആന എന്ന് പറഞ്ഞാൽ എല്ലാ ആനകളും എനിക്കിഷ്ടമാണ്. പിന്നെ ചില ആനകൾക്ക് കൂടുതൽ സൗന്ദര്യം ഉയര കൂടല്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ആന ഹൈറ്റാണ് മാനദണ്ഡം. പഴയ കാലഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. പഴയ കാലഘട്ടത്തിലെ ആനയുടെ സൗന്ദര്യം ഉയരം മാനദണ്ഡമല്ലായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഉയരണം മാനദണ്ഡം. ആന ഏൽപ്പിക്കാൻ വരുമ്പോ ഏത് കമ്മിറ്റിക്കാരും ചോദിക്കുക എത്ര അടിയുണ്ട് ആന, അടീനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഉള്ള കാര്യം തുറന്നു പറയാം, ഇപ്പോ പൂരങ്ങളില്ല, പൂരമുള്ള സമയത്ത് വലിയ ആനകൾക്കാണ് ഡിമാൻഡ്. അത് അപൂർവ ആനകളുള്ളൂ, ഇപ്പൊ പാമ്പാടി രാജൻ അങ്ങനത്തെ വലിയ ആനകള്, പുളിപ്പള്ളി കേശവൻ. അപ്പോ അതിന് എത്ര ഏക്കം കൊടുത്തു കമ്മിറ്റിക്കാർ കൊണ്ട്. സാധാരണ ആനകൾക്ക് അത്ര ഏക്കം കിട്ടുന്നില്ല. പിന്നെ അതായത് ഇപ്പം ചേട്ടൻ ഈ ഒരുപാട് കാലമായല്ലോ ഈ ഒരു ഫീൽഡിലായിട്ട്, നമുക്കൊക്കെ വളരെ കേട്ടുകേൾവിയുള്ള ഒരു കാര്യമാണ് ഈ സോൻപൂർ മേള എന്ന് പറയുന്നത്. അതിനകത്തൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഉണ്ടോ? ആ ഒരു അനുഭവം എന്ന് പറയുമോ നമുക്ക് അധികം ആളുകൾക്ക് അറിയാം. അനുഭവം എന്ന് പറഞ്ഞാൽ അത് ആനയുടെ മേള തന്നെയല്ല, എല്ലാവിധ പക്ഷി മൃഗാദികളിലും ഒരു ചന്ത പോലെ, ചന്തന് ചന്ത അതാണ് അതിന്റെ വീട്. അത് ഒരു മാസത്തോളം ഉണ്ടാവും. നമ്മുടെ കേരളക്കാർക്ക് ഇഷ്ട ആനയോടായ കാരണം അതിന് പ്രാധാന്യം സോൺപൂർ മേളയ്ക്ക് ആനയ്ക്ക് കൊടുക്കണമെന്ന് മാത്രം. ആനയല്ലാതെ എല്ലാവിധ മൃഗങ്ങളും അവിടെ കിട്ടും. ഇപ്പോ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള പെർമിറ്റ് ഇല്ല. മേള കഴിഞ്ഞ വർഷം ഉണ്ടായി, കുറച്ച് ഗ്യാപ്പ് ഉണ്ടായി, അതിനുശേഷം കഴിഞ്ഞ വർഷം ഉണ്ടായി. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരനാണ് കൊല്ലം ഷാജി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആള് എന്നെ വിളിച്ചതാ പോവാന്ന് പറഞ്ഞത്. എനിക്കതിന് ചില സാങ്കേതികമായിട്ട് തടസ്സം വന്നു. പക്ഷെ ഇപ്പൊ പോയാലും മേടിക്കാനൊന്നും പറ്റില്ല, മേടിക്കാൻ പറ്റില്ല, വെറുതെ കണ്ടുപോരാണല്ലോ. അപ്പൊ ഞാൻ തായ്ലൻഡ്, സൗത്ത് ആഫ്രിക്ക, കെനിയൊക്കെ പോയിട്ടുള്ളതാ. അപ്പൊ അവിടെ ഒരുപാട് ആനകളും ഉണ്ട്, ആനകളവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. തായ്ലൻഡൊക്കെ ആനകളെ കൊണ്ട് ഒരുപാട് പ്രോഗ്രാം ചെയ്ത് ടിക്കറ്റ് വെച്ച് കണ്ടിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും ഞാൻ ഈ ആനക്കമ്മക്കാരനായ കാരണം പോയത് തന്നെ. കെനിയയിലൊക്കെ ഇഷ്ടംമാരി ആനകളുണ്ട്, പക്ഷെ നമ്മളെ നാട്ടിലത്തെ ആനകളിൽ അത്ര സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാ, കൊമ്പനാനയ്ക്കും പിടിയാനയ്ക്കും കൊമ്പുണ്ട്. അത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. എല്ലാ ആനകൾക്കും കൊമ്പുണ്ട്. അല്ല, അപ്പൊ അവിടെ ഈ ആനകളെ ഉപയോഗിക്കുന്നത് അവിടെ പൂരോത്സവം ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവിടെ എന്തിനാ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള?
കെനിയയില് ഫെസ്റ്റിവലിലോ അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ കണ്ടില്ല. അത്രമാത്രം പ്രൊഡക്ഷൻ ഉള്ള സ്ഥലമാണ് കെനിയ ആനകളെ. പക്ഷെ തായ്ലൻഡിൽ നേരെ മറിച്ച, തായ്ലൻഡും സൗത്ത് ആഫ്രിക്കയിലും മറ്റുണ്ട്. സൗത്ത് ആഫ്രിക്കയില് ഇങ്ങനെ പാർക്ക് എന്നൊക്കെ പറയില്ലേ, അവിടെയൊക്കെ ആനകളൊക്കെ വെച്ച് പല പ്രോഗ്രാം ചെയ്യുന്നു. വിദേശികളെ ആനപ്പുറത്ത് കയറ്റല്, സവാരി നടത്തല്. നമ്മുടെ ഇവിടെ ആയിരുന്നെങ്കിൽ ഇവിടെ ഒന്നും നടക്കണില്ല. ഇവിടെ എല്ലാറ്റിനും എതിർക്കാന്നുള്ള ഒരു പീഡിപ്പിക്കുന്നു എന്നാണ് പൊതുവെ ഉള്ളത്. ആന വളർത്തണോന്നാ എന്റെ ബുദ്ധിമുട്ടറിയുള്ളു, അല്ലാത്തവർക്ക് പല വിമർശനങ്ങൾ പറയും. ശരിക്കും ഒരു ആന ഇപ്പൊ പലരും നമ്മൾ തന്നെ വീഡിയോ ഒക്കെ ചെയ്യണം അതിന്റെ താഴെ കമന്റ് ചെയ്യാറുണ്ട്. അതായത് ആന കാട്ടിൽ വളരുന്നതിനെ ഇവിടെ പിടിച്ചു കൊടുന്ന് പീഡിപ്പിക്കുവാണ്, കാട്ടിൽ വിട്ടുകൂടെയെന്ന്. പക്ഷെ കാടിനേക്കാൾ ഏറ്റവും നല്ല രീതിയിലാണ് ആനകൾക്ക് കൊടുക്കുന്ന സംരക്ഷണവും. തീർച്ചയായിട്ടും ഏത് ഉടമസ്ഥനായാലും അവനവന്റെ മക്കളെ നോക്കണ അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ്. മുപ്പാണ്ടവിടെ ആന പണിയിപ്പിക്കണു എന്ന് പറഞ്ഞാല് യാതൊരു പ്രസക്തി ഇല്ല. കാരണം അതിന് പകരം സംവിധാനങ്ങളായി, ട്രെയിനായി, അങ്ങനത്തെ സൗകര്യം. അപ്പൊ ഇവിടെ പണിയിക്കണ പ്രശ്നമില്ല. പിന്നെ ഇവിടെ കൂപ്പ് വർക്ക വേറെ വർക്കുകളൊന്നുമില്ല, മരമുറിയൊന്നുമില്ല. ആകപ്പാടെ ഉടമസ്ഥന്മാർക്ക് കിട്ടണ ഒരു പ്രതിഫലം ഈ പൂരത്തിന് പോയിട്ടില്ല. അതാണ് ആന ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയാനൊന്നും പറ്റില്ല. അത് ആനനെ നല്ല രീതിയിൽ എല്ലാ ഉടമസ്ഥന്മാരും പരിപാലിക്കുന്നു. അല്ല വേറെ ഇത് ആനക്കമ്പുള്ളവർ മാത്രം ആന വളർത്തണുള്ളൂന്നാണ് എന്റെ ഒരു. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്കറിയാലോ, ഇപ്പൊ ഓരോ വർഷം ചെല്ലുന്തോറും ഓരോ ആനകൾ ഇല്ലാണ്ടായി വരിക, വളരെ കുറഞ്ഞു പോയി. അതെ, കുറച്ച് വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ തൃശ്ശൂപൂരത്തിനൊക്കെ നമുക്കറിയാം എത്രത്തോളം ആനകളെ എല്ലാ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കി അല്ലെങ്കിൽ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ആനകളെ പൂരത്തിന് കൊണ്ടുവരുന്നത്. അപ്പൊ അത്രയധികം ആനകൾ വേണം, എന്നാലേ അതിൽ നിന്നൊരു സെലക്റ്റീവ് ആയിട്ടുള്ള പറ്റുള്ളൂ. പക്ഷെ ഒരു 10 വർഷം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ആനകൾ ഉണ്ടാവോ നമുക്ക് ഇവിടെ? ഈ രീതിയിൽ പൂവണിച്ചുണ്ടാവാൻ വഴിയില്ല എന്നാണ് തോന്നുന്നത്. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒന്നുമില്ല, ബീഹാറിൽ നിന്ന് ആനകളെ കൊണ്ടുവരാനുള്ള പെർമിറ്റ് ഉണ്ടാവണം. അതല്ലെങ്കിൽ നമ്മുടെ കാടുകളിലും ഇഷ്ടംമാതിരി ആനകളുണ്ട്. അപ്പോ പേപ്പറില് ഡെയിലി ന്യൂസ് വരുന്നില്ലേ, അവിടെ ആന ഇറങ്ങി ഇവിടെ ആന ഇറങ്ങി. അപ്പോ ആനനെ പിടിച്ചു കഴിഞ്ഞോണ്ടൊന്നും ആന സമ്പത്ത് നശിക്കില്ല എന്നാണ് എന്റെ ഒരു ഭേദഗതി വരുത്തണം. അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം നിലനിൽക്കണം എന്നാണ് തീർച്ചയായിട്ടും എന്റെ എന്നെ പോലെയുള്ള പലരുടെയും ആഗ്രഹം. ഇപ്പൊ നമുക്ക് ഇപ്പൊ മനുഷ്യരെ പോലെ തന്നെ ഓരോരോ അസുഖങ്ങള് ആനകൾക്ക് പെട്ടെന്ന് പിടിപെട്ടിട്ടും അല്ലേ, മനുഷ്യന് വരുന്ന എല്ലാ അസുഖങ്ങളും വരുന്നുണ്ട്. അപ്പൊ ചെറുപ്രായത്തിൽ തന്നെ അസുഖങ്ങളായിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പൊതുവെ പണ്ടൊന്നും ഇത്രയധികം രോഗങ്ങള് പറയണ കേട്ടിട്ടില്ല. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, ആനയ്ക്ക് വേണ്ട വിധത്തിലുള്ള വ്യായാമം ഇല്ലാണ്ടും. മനുഷ്യനായാലും വെറുതെ ഇരുന്ന് തിന്നു കഴിഞ്ഞാൽ മാറില്ലേ. ഇതെന്തിനുള്ള സിഗ്നൽ? നിർത്താണോ? കൊറേ നേരമായി തുടങ്ങിയിട്ടതാണോ? അപ്പോ ആനകൾക്ക് തീരെ വ്യായാമം ഇല്ലാത്ത ഒരു കാലഘട്ടം, അതാണ് മെയിൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കില്ല, അതിപ്പോ ഏത് ഡോക്ടേഴ്സിനും അഭിപ്രായം ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ഇപ്പൊ എല്ലാ ഡോക്ടർമാരും പറയുന്നത് നിങ്ങൾ ആനനെ കാലത്തെ നേരം കുറച്ച് നടത്തും. പൊതുവെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളൊക്കെ വരുമ്പോ ഏത് ട്രീറ്റ്മെന്റ്? അലോപ്പതി ആണോ ആയുർവേദാണോ? ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നടക്കാവുന്നത് അലോപ്പതിയാണ്. അല്ലാണ്ട് ഇപ്പൊ തിരുവനന്തപുരം നെയ്യാറ്റിൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഡോക്ടേഴ്സിനൊക്കെ കാണിക്കും. നമ്മളെ പാദരോഗത്തിന്റെ ഇപ്പൊ വേറെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, പൂർണ്ണമായിട്ട് കാണാവുന്ന കാര്യങ്ങളല്ലോ നമ്മൾ പറയണ്ടല്ലോ. പാദരോഗം എന്ന് പറഞ്ഞാൽ ശരിക്കും നഖത്തിന്റെ ഇടയില് പഴുപ്പായിട്ട് വരുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അതുകൊണ്ട് കൊറേ നാട് ബുദ്ധിമുട്ടി, കൊറേയധികം പൈസ ചെലവാക്കി, ഒരുപാട് പൈസ ചെലവ്, ഒരുപാട് എഫേർട്ട് എന്റെ പിന്നിലുണ്ട്. ആനക്കാര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ആനക്കാരുടെ കയ്യിലാണ് എന്റെ മെയിൻ റോള്. അവര് പൂർണ്ണമായിട്ട് സഹകരിച്ചു, ഞാൻ അത് നേരത്തെ എടുത്ത് പറഞ്ഞു. പിന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതിന്റെ കമ്പക്കാര് പലരും വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ സ്ഥിരമായിട്ട് കാണാൻ വരുന്ന അങ്ങനെ വല്ല ആനപ്രേമികളും ഉണ്ടോ? വേണ്ട ആനപ്രേമികളും ആൾക്കാരൊക്കെ ഇവിടെ വന്നു. പിന്നെ സുന്ദർ ഒന്ന് അനങ്ങിയാൽ അതിന്റെ ഒപ്പം പോകുന്ന, എന്റെ കമ്പനിയുടെ തൊട്ടു മുന്നില് ടാക്സി പേട്ടയാണ്.
അതവിടെ എല്ലാവരും അല്ലാട്ടാ, രണ്ടു മൂന്ന് വ്യക്തികള് സ്ഥിരം ഇവിടെ വരും. അപ്പൊ അതിലത്തെ ഒരു ഡ്രൈവർക്ക് ബുള്ളറ്റ് ഉണ്ട്, ആ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടാന അങ്ങോട്ട് തിരിഞ്ഞേക്കും, നമുക്കുള്ള തീറ്റ വരുന്നത് എന്തായാലും വാങ്ങിച്ചു കൊടുക്കും ചെയ്യും. അതുമേണ്ട പറയാം, അവിടെ ഉള്ള ദിവസം എന്തായാലും വാങ്ങിച്ചു കൊടുക്കും. ഈ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോഴേ ഈ ആളുകളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു അതായത് ഇപ്പം ചില ആളുകൾക്ക് എങ്ങനെ പെരുമാറണം എന്നറിയില്ലേ ഒരു ആനയുടെ അടുത്ത്, അതെന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് ഒരു പരിധിവരെ മദ്യപാനമാണ് എൻ്റെ ഘടകം. വെള്ളടിച്ച് ആനയുടെ അടുത്ത് ചെല്ലാൻ ധൈര്യം കിട്ടുന്ന ആൾക്കാർക്ക് വെള്ളടിക്കാണ്ട് ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ വെള്ളടിക്കാണ്ട് അധികം അടുത്തേക്കും ചെല്ലില്ലേ, വെള്ളത്തിന്റെ ഒരു ബലത്തിലാണ് കയറി ചെല്ലും. ഇപ്പോ ഫോറസ്റ്റുകാരൊക്കെ എല്ലാ പൂരത്തിനും പങ്കെടുക്കുന്ന കാരണം ഒരു പരിധിവരെ പരിഹരിച്ചു. അത് ഇപ്പോ ബാരിക്കേഡ് വെച്ച് കെട്ടുന്ന പരിപാടിയൊക്കെയായി. ആദ്യമൊക്കെ അത് തൃശ്ശൂരത്തിനാണ് നടന്നത്, ഇപ്പൊ എല്ലാ പൂരത്തിനും ആ നിയമങ്ങളായി. ആനേനെ വെയില് കൊള്ളിക്കാണ്ട് നിർത്തണം, ചാക്ക് നനച്ചിടണം, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ, നല്ല നിയമങ്ങളും. പക്ഷെ അതുകൊണ്ട് കുറച്ച് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലെ നടത്തൊക്കെ അല്ലേ കുറഞ്ഞത് കൊണ്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്ന വെച്ചാൽ ഈ കൊല്ലം ആലപ്പുഴ ജില്ലയിലൊക്കെ പൂരത്തിന്റെ സമയം വളരെ കുറച്ചുള്ളൂ, വൈകിട്ട് മാത്രമേ പ്രോഗ്രാം ഉള്ളൂ. അതായത് ഉച്ച തിരിഞ്ഞൊരു അഞ്ചു മണി തൊട്ട് 10 മണി വരെ പിന്നെ എല്ലാ പ്രോഗ്രാം അവസാനിച്ചു. അതുകൊണ്ട് പല ഗുണമുണ്ടെന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ആനയ്ക്ക് റെസ്റ്റായി, ആനക്കാർക്ക് റെസ്റ്റായി. ഇവിടെ പല അമ്പലത്തിലും അങ്ങനെയല്ല, ഒരുപാട് മണിക്കൂറുകൾ കണ്ടിന്യൂസ് ആയിട്ട് ആന നിൽക്കും. ആനയ്ക്ക് വെള്ളം കുടിക്കാനോ തീറ്റെടുക്കാനോ പറ്റാത്ത അത്രയധികം സമയം. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. സമയം കുറച്ച് തോന്നിയിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാവാം, ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാവാം അല്ലേ. മാറ്റങ്ങൾ ഇപ്പൊ തന്നെ കുറേശ്ശെ വന്നു തുടങ്ങി. അപ്പൊ എന്തായാലും ഇന്ന് കൊമ്പൊക്കെ മുറിച്ച് സുന്ദരകുട്ടപ്പനായപ്പോഴാണ് നമ്മളിന്ന് വീഡിയോ എടുക്കാനായിട്ട് വന്നത് അല്ലെ. ആദ്യത്തെ വീഡിയോ ആണ് കൊമ്പ് മുറിച്ചതിന് ശേഷമുള്ള പ്രോഗ്രാമാണ് ആദ്യത്തെ. അതെ അതെ. നമ്മുടെ ചാനല് കണ്ടിട്ടുണ്ടോ? ഞാൻ കാണാറുണ്ട്. ആനയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും കാണും, നോക്കണ ആളാ. ചാനലിൽ കണ്ടതിന് ശേഷമുള്ളത് ഇത് വന്നു. അതെ, എന്തായാലും നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചതാണ് ഇദ്ദേഹം ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും ഒരുപാട് സന്തോഷമായി നമ്മളുടെ വീഡിയോ കണ്ടിട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നിങ്ങളെ ആ പ്രോഗ്രാം കണ്ടതിന് ശേഷം എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്നത്തെ ഒരു ദിവസം ഈ സുന്ദരക്കുട്ടനെ കാണാനും ഇവിടെ വന്ന് സംസാരിക്കാനും ചേട്ടനെ പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. മഴ ഇങ്ങനെ നമ്മളെ ഇനി ചെറുതായിട്ട് ചതിക്കാനുള്ള ഒരു ശ്രമമുണ്ട് ലക്ഷണം കണ്ടിട്ട്. ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിനയസുന്ദറിനെ കൊണ്ടു നടക്കുന്ന ചട്ടക്കാരൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.